മറുപടിയും വരട്ടെ, ഞങ്ങൾ അതിന് മറുപടി പറയും. വഅന്നല്ലാഹു ഖാലിഖുഹു വറാസിഖുഹു, അവൻ അല്ലാ ഈ അള്ളാഹുവിന്റെ പുറമെ അവർ പലരേക്കും ഇബാദത്തെടുക്കുന്നവൻ, അള്ളാഹുവാണ് തന്റെ സിട്ടാവ്, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ എന്ന് അറിയാത്തവനായിട്ടല്ല അങ്ങനെ വിശ്വസിക്കുന്നവരാണ് അവർ. വഹുവ യുശ്രിക്കു ബിഹി, എന്നിട്ടും അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ്. അലാ തറാ, നീ കാണുന്നില്ലേ, കൈഫ ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി പറഞ്ഞത് അഫറായിത്തും മാ കുന്തും താബുദൂൻ അന്തും വആബാഉകും ലഖദമൂൻ ഫഇന്നഹും അദുബ്ലി ഇല്ലാ റബ്ബൽ ആലമീൻ ഖദ് അറഫ അന്നഹും യഅബുദൂന റബ്ബൽ ആലമീൻ മഅമാ യഅബുദൂൻ. ഇബ്രാഹിം നബി അവരോട് ചോദിക്കാണ്, നിങ്ങൾ ഈ ഇബാദത്തെടുക്കുന്നതിനെ പറ്റി നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ. നിങ്ങളും നിങ്ങളെ പൂർവ്വപിതാക്കളും ഇബാദത്തെടുക്കുന്നവർ, ആ ഇബാദത്തെടുക്കപ്പെടുന്നവരൊക്കെ എന്റെ ശത്രുക്കളാണ്, പക്ഷേ റബ്ബുൽ ആലമീൻ ഒഴികെ. അപ്പൊ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനും അവർ ഇബാദത്തെടുത്തിരുന്നു, അതുപോലെ പുറമെ മഹാന്മാർക്ക് ഇബാദത്തെടുത്തിരുന്നു, സൂര്യനും ചന്ദ്രനും ഇബാദത്തെടുത്തിരുന്നു, പലർക്കും ഇബാദത്തെടുത്തിരുന്നു. അത് ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് തൗബിരി സമർത്ഥിക്കുന്നത്. അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീനായ റബ്ബിനോടൊപ്പം അവർ വേറെ പലർക്കും ഇബാദത്ത് ചെയ്തിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇത് തഫ്സീർ തബരിയിലുള്ളതാണ്. ഇനി ഫത്വൽ ബാരിയിൽ തന്നെ ഇക്രിമ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നു ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ഖാല യസ്അലുഹും മൻ ഖലഖഹും വമൻ ഖലഖ സമാവാതി വൽ അർദ്, മുഹമ്മദ് നബി അവരോട് ചോദിക്കും അവരെ സൃഷ്ടിച്ചതാരാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്. ഫയഖൂലൂന, അപ്പോൾ അവർ പറയും അല്ലാഹ് അല്ലാഹുവാണെന്ന്. കണ്ടോ, ലൈൻ എന്നാ പറഞ്ഞത്, ചോദിച്ചാൽ എന്നാണ്, ചോദിച്ചിട്ടില്ല ഒരൊറ്റയാളും പറഞ്ഞിട്ടില്ല. ഈ മുസ്ലിയാന്റെ പുത്തൻവാദമാണത്, പുത്തൻവാദം ഇറക്കുമതി ചെയ്യാണ്. ഒരൊറ്റ തഫ്സീർ ഉദ്ധരിക്കാൻ സാധിക്കുമോ? ആ ഞങ്ങൾ പറയുന്നത് കിതാബോദാത്തല്ല, ശരിങ്ങൾ ഉദ്ധരിക്കും, ഈമാനാണെന്നാണ്. മൂന്നാമത്തെ ഇബാറത്താണ് ഞാൻ എഴുതി വെച്ചോളിയും ടാപ്പ് പിടിച്ചോളിയും, കാസറ്റ് ഞങ്ങൾ തരങ്ങൾ പിടിച്ചിട്ടില്ലെങ്കിലും. ഫദാലിക ഈമാനുഹും, അതവരെ വിശ്വാസമായിരുന്നു. വഹും യഅബുദൂന ഗൈറഹു, അവർ അതോടൊപ്പം അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും മറ്റുള്ളവരെ ഇബാദത്തെടുത്തിരുന്നു. തീർന്നില്ല. ഇബ്നു അബ്ബാസിൻ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും ഉദ്ധരിക്കുന്നു, മിൻ ഈമാനിഹിം, അവരെ ഈമാനിൽ പെട്ടതായിരുന്നു. ഇദാ ഖീല ലഹും മൻ ഖലഖ സമാവാതി വമൻ ഖലഖ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്, ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചതാരാണെന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ, വമൻ ഖലഖൽ ജിബാൽ, പർവ്വതങ്ങളെ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിക്കപ്പെട്ടാൽ, അല്ലാഹ് എന്നവർ പറയും. വഹും ബിഹി മുശ്രിക്കൂൻ, അവർ അതോടൊപ്പം അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാണ്. പള്ളി തെറിച്ചിൽ വന്ന കുട്ടികൾക്ക് വേണ്ടി ബുഖാരിയുടെ കിതാബ് തൗഹീദിൽ നിന്നാണ് ഞാൻ വായിച്ചത്. കിതാബ് തൗഹീദ് എന്നത് സഹീൽ ബുഖാരിയിലെ ഒരു അധ്യായമാണ്. അതിൽ 40-ാമത്തെ ബാബാണ് ഉള്ളത്. അത് നിങ്ങളൊന്ന് എടുത്തു നോക്കിയും അവിടെ ഇങ്ങനെ ഇല്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കും, എന്നിട്ട് നിങ്ങൾ വിഷയം പഠിക്കും എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, റബ്ബാണെന്ന് നമ്മൾ ആരാധിക്കുന്നതിന് റബ്ബാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്ന ഒരു പുത്തൻ വാദം ഈ മുസ്ലിയാര് സ്വന്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. മക്ക മുശ്രിക്കുകൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കുമ്പോ അതിനെ മറികടക്കാൻ വേണ്ടി പുതിയ പുതിയ വാദങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ മുസ്ലിയാര് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് വേറെ വിദണ്ഡവാദം എന്താ നിങ്ങള്, അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടുന്നതിന് ദുആ എന്ന വാക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കുകയേ ഇല്ല. ഇങ്ങനെയുണ്ട്, അള്ളാഹനെ വിളിക്കുന്നതിന് മാത്രമേ ദുആ എന്ന് പറയുള്ളൂ, അള്ളാഹ അല്ലാത്തവരെ വിളിക്കുന്നതിന് ദുആ എന്ന് അല്ലെങ്കിൽ അതിന്റെ റൂട്ട് എന്ന് വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കൂല. പൊട്ടപ്പോയത്തം, ഞാൻ ഓതി വെച്ചായത് മാത്രം പരിശോധിക്കും. നിങ്ങൾ സാധാരണക്കാരായ മുസ്യാരുട്ടികൾ ശ്രദ്ധിക്കാനാ പറയുന്നത്. ഞാൻ ഇന്ന് സാധാരണക്കാരായ ആളുകളോട് മാത്രമല്ല, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എന്റെ സഹൃദയരായ മുസ്ലിയാരുട്ടികളോടും കൂടിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നമുക്ക് നിങ്ങളോട് ഒരു വിരോധമല്ല. നിങ്ങൾ ഈ സ്വീകരിച്ച ശിർക്ക് ഖുറാഫാത്തുകളോടെ നമുക്ക് വിരോധമുള്ളൂ. കെഴുതി വെച്ചോളി, വാനൽ മസാജിദില്ല, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത് അല്ലാഹുവിനോടൊപ്പം. കണ്ടോ, അല്ലാഹുവോടൊപ്പം മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഉപയോഗിച്ച വാക്കേതാ ദുആ എന്നുള്ള വാക്ക്. ഇനി ഞാൻ ഓതിയിട്ട് മറ്റായത്തെടുത്തു അഹ്കാഫിൽ ആയത്ത്, വമൻ അളല്ലു മിമ്മൻ യദുഉ മൻ ലാ യസ്തജീബു ലഹു യൗമിൽ ഖിയാമ, ഖിയാമം വരെയും ഉത്തരം ചെയ്യാത്തവരോട് പ്രാർത്ഥിക്കുന്നവൻ, അവിടെ ഉപയോഗിച്ച വാക്കേതാ ദുആ എന്ന് അല്ലേ. അപ്പൊ അല്ലാഹു വല്ലാത്തവർക്ക് ദുആ ചെയ്യുന്നതിനും ദുആ എന്ന വാക്കു ഖുർആൻ ഉപയോഗിച്ചു. ഞാൻ നേരത്തെ ഓതിയ ആയത്തിന്റെ വീണ്ടും, വല്ലദീന യദുഉന മിൻ ദൂനില്ല, അല്ലാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്നവർ. അതുപോലെ സൂറത്ത് ഫാത്തിറിൽ ആയത്ത്, ഇൻ തദുഊഹും, നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ, അതിന് ഖുർത്തുബി കൊടുത്തെന്താരോ, ഇൻ തസ്തഗീസു ബിഹിം ഫിൽ നവായിബി, നിങ്ങൾ കാല വിപത്തുകൾ ഉണ്ടാകുമ്പോൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ. അപ്പൊ അല്ലാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇസ്തിഗാസ ചെയ്യുന്നതിന് ദുആ എന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടുന്ന് കിട്ടി പൊട്ടപ്പോയത്തയാൾക്ക്? അല്ലാഹനോട് പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ ദുആ എന്ന് പറയുള്ളൂ.
അല്ലാഹ് എല്ലാത്തോടും പ്രാർത്ഥിക്കുന്ന ദുആ എന്ന വാക്ക് ഉപയോഗിക്കൂല എന്ന പൊട്ട പോയത്തം ഇയാൾ പറഞ്ഞു നടക്കാണ്. മനസ്സിലായില്ലേ? എന്നാ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയില്ല എന്ന് പറയാൻ ഇയാൾ തെളിവെന്താണെന്നറിയോ? അതാണ് ബഹുരസം. ബാബു പോളിന്റെ വേദശബ്ദ രത്നാകരം ആയത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ അറബി ഭാഷ നിഘണ്ടുക്കൾ കൊണ്ടോ തന്റെ വിദണ്ഡവാദം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ നജീബ് മുസ്യാർ അവലംബിച്ചത് ഏതാണ്? ക്രിസ്ത്യാനിയായ ബാബു പോളിന്റെ വേദശബ്ദ രത്നാകരം. ഖുർആനിൽ വന്ന ഹദീസിൽ വന്ന ദുആ എന്ന പദത്തിന്റെ അർത്ഥം പറയാൻ മലയാളം ബൈബിളിൽ ഉപയോഗിച്ച പദങ്ങളുടെ അർത്ഥം പറയുന്ന ഡിക്ഷണറി ആണോ മുസ്യാരെ നിങ്ങൾക്ക് തെളിവ്? തന്നെ ബൈബിൾ ഡിക്ഷണറി ആണോ നിങ്ങളെ തെളിവ്? നിങ്ങൾ ബൈബിളിലേക്ക് ക്ഷണിക്കുന്ന പാതിരിയാണോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാണ്, ഉത്തരവാദിത്തത്തോട് കൂടുതൽ ചോദിക്കുന്നത്, ബാബു പോളിന്റെ വേദശബ്ദ രത്നാകരമാണോ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന ദുആ എന്ന വാക്ക് പഠിപ്പിക്കാൻ നിങ്ങൾക്കുള്ള തെളിവ്? ബാബു പോൾ ഖുർആൻ പഠിച്ച ആളാണോ? അല്ല, ഒരു ഐ എ എസ് കാരനാണ്, വളരെ അറിയപ്പെട്ട ഭാഷാ പണ്ഡിതനൊന്നും അല്ല. പക്ഷെ അയാള് ബൈബിളിലെ പദങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഡിക്ഷണറി തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഡിക്ഷണറി അതിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനോട് നടത്തുന്ന പ്രാർത്ഥനക്ക് മാത്രമേ പറയുള്ളൂ. കണ്ടോ, അത് ബൈബിളിൽ പറഞ്ഞ കാര്യ, പരിശുദ്ധ ഖുർആനിലെന്ന് പറയാൻ പറ്റൂല. ബൈബിളിന്റെ ഡിക്ഷണറി നോക്കിയിട്ടാണോ ഖുർആന്റെ അതീതിന്റെ ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദം മനസ്സിലാക്കല്? അതേസമയത്ത് ഈ മുസ്യാർ എന്നെ പറയുന്നുണ്ട്, വഹാബികളെ പ്രസംഗം കേട്ട് കേട്ട് ചെറുപ്പക്കാരെയൊക്കെ മനസ്സിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ഒരു വലിയ അപരാധമാണ് എന്ന ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അയാൾ എന്ത് പറഞ്ഞ്? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ക്ലിപ്പുണ്ട്, നിഷേധിക്കട്ടെ, നമ്മൾ കേൾപ്പിക്കാം, ഇപ്പൊ സമയമല്ലാത്തതുകൊണ്ടാ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ വലിയ അപരാധമാണെന്ന് മുജാഹിദുകളെ പ്രസംഗം കേട്ട് ചെറുപ്പക്കാരൊക്കെ മനസ്സിലുണ്ട്. കാരണം അവർക്ക് ബുദ്ധിയുണ്ട്, അന്നം തിന്നണ കൂട്ടരാ, അവർക്കിത് കേട്ടാ മനസ്സിലാകും. ആ ഇനി കേട്ടോ നിങ്ങള്, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവർ നിങ്ങളെ പോലുള്ള അടിമകളാണ്. ഫദഊഹും, അവരെ നിങ്ങൾ വിളിച്ചു തേടി നോക്കൂ. ഫല്യസ്തജീബൂലക്കും, അവർ നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ. ഇങ്കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അപ്പോ അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിനെ കുറിച്ച് പ്രാർത്ഥന എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇയാളുടെ വാദം. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുന്നികൾ തന്നെ സമസ്തയുടെ ആദ്യകാല നേതാവായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, അന്നിങ്ങനെ എ പി ഇ കി ആനി ടൈഗർ എന്നൊരു ഒറ്റ സമസ്തയുള്ളൂ, ആ സമസ്തക്കാര് അദ്ദൗഹീദ് എന്ന് പറയുന്ന മുജാഹിദുകളുടെ പുസ്തകത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇറക്കിയ പുസ്തകമാണിത്, അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ്. അത്തൗഹീദിന്റെ ഖണ്ഡനമായിക്കൊണ്ട് ഖൗലു സദീദ് അതിന്റെ നൂറാമത്തെ പേജിൽ പറയാണ്, അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബി ആവട്ടെ, വലിയാകട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. അപ്പൊ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തന്നെ ഉപയോഗിച്ചത്, കല്ലാകട്ടെ, മരമാകട്ടെ, വലിയാകട്ടെ, അവരോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കാത്ത ഒരൊറ്റ മുസ്ലിമും ഇല്ല എന്ന് വ്യക്തമായി തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പുസ്തകത്തിന്റെ വേറെയും ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാനതൊക്കെ വായിക്കാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഇങ്ങനെയാണ്. എന്നിട്ട് സുഹൃത്തുക്കളെ, ഇയാള് റാഗിബിന്റെ, ഇമാം റാഗിബിന്റെ മുഫ്രദാത്തോ അതുമല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ഡിക്ഷണറിയോ ഉപയോഗിച്ച് ഇയാൾക്കിത് സ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന് കണ്ടത് കൊണ്ടാണ് ബാബു പോളിന്റെ വേദശബ്ദ രത്നാകരത്തിലേക്ക് ഇത് പോയിട്ടുള്ളത്. പിന്നെ ദുആയുടെ സാങ്കേതികാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ റാസിയുടെ ഒരു വാചകമാണ്. വഹഖീഖത്തു ദുആഇ ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലഹു വൽ ഇനായ. അദ്ദുആഇന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു അടിമ തന്റെ രക്ഷിതാവിനോട് പരിഗണനയെ തേടലാണ്, അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കലാണ്. അപ്പൊ അല്ലാഹുവിനോട് സഹായം തേടുക, അല്ലാഹുവിനോട് തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുക, അതാണ് അദ്ദുആ. അപ്പൊ ഇതാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കണേ ദുആ എന്ന് പറയാൻ പാടൂ എന്നതിന് ഇയാളെ തെളിവ്. പോയത്തമല്ലേ ഇയാൾ പറയുന്നത്? അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന എന്നതിന്റെ നിർവചനം പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ചെയ്താൽ അതിന് ദുആ എന്ന് ഉപയോഗിക്കൂല എന്ന് പറയില്ല. കാരണം ഖുർആനിൽ എത്രയോ സ്ഥലത്ത് ഉപയോഗിച്ചതാണ്. ബഹ്റുൽ മുഹീത്ത് തന്നെ ഒരു സ്ഥലത്ത് കാണാം, തഫ്സീറാണത്, അബു ഹയ്യാന്റെ, ദുആഉ ഗൈറുല്ലാഹി ലാ യുജാബു, അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ അത് ഉത്തരം കിട്ടാത്തതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായി അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ട് അതിനെ മുസ്ലിയാര് തട്ടിപ്പ് നടത്തുകയാണ്. അത് അനുചിതമായ മുദ്രാവാക്യമാണ് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അയാൾ അതിനെ പരിഹസിക്കുന്ന ഒരു വാചകമുണ്ട്.
എന്താ പരിഹാസം എന്നറിയോ? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് പറയുന്നത് മെൻസസ് സ്ത്രീകൾക്ക് മാത്രം, ഋതുരക്തം പെണ്ണുങ്ങൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ് എന്നയാൾ